അപ്പൊ ഞാൻ അവിടെ ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ അളവിലാണ് ചെയ്യുന്നത്. ഞാൻ ഹൈറ്റ് എടുക്കുന്നത് 8 സെന്റിമീറ്ററും ലെങ്ത് എടുക്കുന്നത് 14 സെന്റിമീറ്ററുമാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഹെഡ്ലൈറ്റാണ് വരുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എല്ലാ ഭാഗവും നല്ല രീതിയിൽ തന്നെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഞാൻ എല്ലാ സ്ഥലവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹെയർലൈറ്റിന്റെ വേറെ ഭാഗമായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഈ ഹെയർലൈറ്റ് വെച്ച സ്ഥലത്ത് ഇതേപോലത്തെ ചെറിയ ചെറിയ പീസ് എടുത്തതിന് ശേഷം അവിടെ എങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഈ ഹെയർലൈറ്റ് കുറച്ച് ഉള്ളോട്ട് കൈ നിൽക്കും.
ഇപ്പൊ നമ്മൾ ഈ ഹെഡ്ലൈറ്റ് ഒട്ടിച്ച പോലെ തന്നെ അപ്പുറത്തെ ഹെഡ്ലൈറ്റും കൂടെ ഒട്ടിച്ചെടുക്കാം. അതിൻ്റെ ശേഷം നമ്പർ പ്ലേറ്റ് വരുന്ന അവിടെ ഏറ്റവും ഒരു പീസ് നമുക്ക് ഒട്ടിച്ച് കൊടുക്കണം. അപ്പം ഞാൻ അതിൻ്റെ അടിഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡും ചെറുതായിട്ട് ചെത്തിയെടുക്കാം. അതിൻ്റെ ശേഷം അത് അവിടെ ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കിയെടുക്കാം. നമുക്ക് ഇതേപോലത്തെ ഒരു പീസ് എടുത്തതിന് ശേഷം അവിടെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ അവിടെയും ചെറുതായിട്ട് ചെത്തി ഒന്ന് സാൻഡ് പേപ്പർ വെച്ച് ഒന്ന് ഒരുത്തി കൊടുത്ത് മിക്സ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ പീസ് നേരത്തെ കട്ട് ചെയ്ത് വെച്ചതായിരുന്നു ഇതിൻ്റെ തന്നെ. അപ്പോൾ അത് നേരെ തിരിച്ച് ആ ഇടയ്ക്ക് തന്നെ ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലത്തെ രണ്ട് ചെറിയ പീസ് എടുക്കാം. അപ്പോൾ അതൊന്ന് വളച്ചെടുക്കണം ചെറുതായിട്ട്. ഇനി നമുക്ക് ഈ ഒരു ഇതിൻ്റെ അറ്റത്തായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബസ്സിൻ്റെ അവിടെ അങ്ങനെ ചെറിയൊരു കറവ് വരുന്നുണ്ട്, അതാണ്. അതിൻ്റെ ശേഷം ഞാനിവിടെ പൊട്ടിയിടുകയാണ്. ഞാനിവിടെ MC പൊട്ടിയാണ് ഇടുന്നത്. നമുക്ക് പൊട്ടിയിടേണ്ട സ്ഥലം എന്ന് വെച്ചാൽ ഈ ഹെഡ്ലൈറ്റിൻ്റെ അവിടെ തന്നെ. ഇങ്ങനെ കയ്യിൽ പൊട്ടിയില്ലെങ്കിൽ ക്ലേ യൂസ് ചെയ്തിട്ട് അവിടെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് പ്ലസ്റ്റിക്ക് വെച്ചാണ് ഒട്ടിച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഞാനിവിടെ പൊട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഞാനിവിടെ ഡിന്നർ വെച്ചതിന് ശേഷം പുട്ടി ലൂസാക്കിയിട്ട് മസിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം നമുക്ക് ഇതേപോലത്തെ ഒരു പെയിൻ്റ് ഇട്ട് അടിച്ചു കൊടുക്കാം. ഇത് എന്തിൻ്റെ പെയിൻ്റാണ് എനിക്ക് അറിയില്ല, അവിടെ വീട്ട് കണ്ടാൽ കൊടുത്തടിച്ചതാണ്. അപ്പൊ കുറച്ച് തിക്കായി തോന്നുന്നതുകൊണ്ട് ഒന്ന് അടിച്ചു വെക്കലാ നേരെ. സംഗതി അടിച്ചപ്പോ അടിപൊളിയായിനി. അങ്ങനെ ഞാനിവിടെ ആ പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹെഡ്ലൈറ്റിൻ്റെ ഇവിടെ ആയിട്ട് കറുപ്പ് പെയിൻ്റ് അടിച്ചു കൊടുക്കാം, ബ്ലാക്ക് പെയിൻ്റ്. അപ്പം നിങ്ങൾ അടിക്കുമ്പോൾ പോയിൻ്റ് ബ്രഷ് യൂസ് അടിക്കുക. ഞാനിവിടെ ഒരു വേറെ ബ്രഷ് വെച്ചിട്ടാണ് അടിച്ചിരുന്നത്, അപ്പോൾ അതൊന്ന് റെഡി ആവാത്തതുകൊണ്ട് ഞാൻ പോയിൻ്റ് ബ്രഷ് യൂസ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഈ വസ്തു ഉണ്ടാക്കുന്നൊരു വൈറ്റ് കളറാണ്. അപ്പം ഞാനിവിടെ രണ്ട് കോട്ട് പെയിൻ്റ് അടിക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ ഹെഡ്ലൈറ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ആരും ഒരു പാൻ എടുത്തിട്ടുണ്ട്, ഒഞ്ഞ പാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ബ്ലേഡ് യൂസ് ചെയ്ത് അതിൻ്റെ ഈ ഒരു പില്ലർ ഇടുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ശേഷം നമുക്ക് ഇതേപോലത്തെ ഓയിൽ പീസിട്ട് ചെറിയ പീസാക്കിയെടുക്കാം. പിന്നെ അവിടെ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. കൈമുള്ള പെയിൻ്റ് നിങ്ങൾ ശ്രദ്ധിച്ചേണ്ട, അതാണ് കുറച്ച് പെയിൻ്റ് കൈമ ഒട്ടി പിടിച്ചതാണ്. അപ്പം നമുക്ക് വണ്ടിയിലേക്ക് ഹെഡ്ലൈറ്റിൻ്റെ ആ പോർഷൻ ഒട്ടിച്ചെടുക്കാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഗ്ലാസ് ഒട്ടിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ പാനിൻ്റെ പീസുകൾ വെട്ടി വെച്ചത് നമുക്ക് അവിടെ ഒട്ടിച്ച് കൊടുക്കാം. ആ ഗ്ലാസ്സുമിലായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സ്ഥലത്തായിട്ട് റെഡ് പെയിൻ്റ് അടിക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കൊരു ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പം നമ്മളിവിടെ ഈ ബോണറ്റ് ഓപ്പൺ ആക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മച്ചാമാരെ, നമ്മളെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.